നമസ്കാരം. നമ്മൾ ഫേസ്ബുക്കിലൂടെ സംസാരിച്ചിട്ട് കുറേയേറെ ദിവസങ്ങളായി. സഹയാത്ര എന്ന പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് തിരക്കിലായിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായ ഒരുപാട് അനുഭവങ്ങളായിരുന്നു സഹയാത്രയിലുണ്ടായിരുന്നത്. കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് പോലും വറ്റിപ്പോയ ഒരുമ്മയുടെ നെഞ്ചുപിടയുന്ന വേദനയും അവരുടെ മകൻ അമീൻ്റെ പാട്ട് നിങ്ങൾ കേട്ടിരുന്നോ? എന്നിലെ നടുക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. സഹയാത്രയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ പാട്ട് പാടുകയായിരുന്നു. ആ കൂട്ടത്തിലായിരുന്നു അമീൻ. കാഴ്ചയില്ലായ്മ മാത്രമല്ല 90% ഓട്ടിസവും ബാധിച്ച കുട്ടി. മട്ടാഞ്ചേരിയിലാണ് അമീൻ്റെ വീട്. ഉമ്മയും സഹോദരിയും ഒക്കെ 2-3 ദിവസങ്ങളായിട്ട് ഞങ്ങളോടൊപ്പം ഈ ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് സമയത്ത് അവൻ എന്ത് പറ്റിയെന്നറിയില്ല, അവൻ വല്ലാതെ വയലൻ്റ് ആവാൻ തുടങ്ങി. പച്ചക്കറിക്കായി തട്ടി ഒരു മുത്തശ്ശി പൊട്ടറ്റു ചൊല്ലി, കുഞ്ഞോളി കുമ്പാളി മാമുണ്ട ചാഞ്ചാടു. പച്ചക്കറിക്കായി തട്ടി ഒരു മുത്തശ്ശി പൊട്ടറ്റു ചൊല്ലി, കുഞ്ഞോളി കുമ്പാളി മാവുണ്ടു ചാഞ്ചാട്. വെള്ളരിപ്പിഞ്ച പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുകി, തക്കാളി പപ്പാളി അച്ചങ്ങ മുച്ചങ്ങ പിച്ചങ്ങയോടൊപ്പ പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളി കുമ്പാളി മാവുണ്ടു ചാഞ്ചാട്. കുഞ്ഞോളി കുമ്പാളി മാവുണ്ടു ചാഞ്ചാട്. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ, ദൂരെയൊരാൾ മരച്ചോട്ടിലിരുന്നു മാരിവിൽ ഗോപുരമാളിക തീർത്തു, അതിൽ നാം ഒന്നായാടി പാടി. ചിങ്കാരക്കിന്നാര ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂർ നീവാ പിന്നാരം പിന്നാരം. നമ്മുടെ അമീൻ പിണങ്ങിപ്പോയി നമ്മളോടല്ലേ, പാട്ട് പാടാതെ പിണങ്ങിപ്പോയി. അമീൻ നമ്മൾ പാടിപ്പിച്ചില്ലെങ്കിലേ മോശമാണ്. അമീൻ പാടണം, നിർബന്ധമായിട്ടും പാടണം. അമീൻ പാടും, നിങ്ങളെല്ലാവരും കയ്യടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാടും. അമീൻ അവിടെ ഉണ്ട്. അമീൻ ഇനി പാട്ട് പാടാൻ പോവാണ്. ഒരു മ്യൂസിക് കൊടുക്കാമോ? ടോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം പേസേ
എവിടെത്തിരുന്നാലും ഓ മതം ചുറ്റി മുറുപുഷം മാത്രം മുറു ചുറ്റം മാത്രം തേസി 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 ഓ മതൻ വസന്തനന്ദന തോപ്പിൽ ഒരു പുഷ്പം മാത്രം ഒരു പുഷ്പം മാത്രം ഒരു പുഷ്പം മാത്രം നമ്മുടെ ഒക്കെ മനസ്സ് നിറഞ്ഞില്ലേ? നമ്മുടെ സഹയാത്ര എന്ന് പറയുന്നത് ഇവിടെയാണ് സാക്ഷാത്കൃതമാവുന്നത്. ഹാപ്പിയല്ലേ? ഈ അമീൻ പാടാതെ പോയി കഴിഞ്ഞാലേ ഞങ്ങളുടെ ഇത്രയും ആളുകളുടെ മനസ്സ് വിങ്ങും. ഈ കരയുന്ന ഞങ്ങളവും കരയാ. സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് സാർ, കാരണം ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാവുന്ന് കരുതി ഒരുപാട് കഷ്ടപ്പെട്ടാ വന്നത്. എന്തായാലും വേർഡ്സ് ഇല്ല പറയാനായിട്ട്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ മിസ്സാക്കില്ല, ഒരു കുട്ടിയെ മിസ്സാക്കില്ല ഞങ്ങൾ, ഉറപ്പാണ്. ഞങ്ങളുടെയും മനസ്സ് നിറഞ്ഞു. ഈ ഇരിക്കുന്ന മാതാപിതാക്കളുടെ മുഴുവൻ ഇവിടെ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതായിരുന്നു സംഭവം. അന്ന് അവൻ പാടാതെ പോയിരുന്നെങ്കിൽ എന്നേക്കും എൻ്റെ മനസ്സിലൊരു കനമായിട്ട് അത് അവശേഷിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് മറ്റൊരു ചോദ്യമാണ് എന്നെ നടക്കുന്നത്. അത്രയും ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ വെച്ച് അവൻ അക്രമം കാട്ടി ഇറങ്ങിപ്പോകുമ്പോൾ ഒരു തുള്ളി കണ്ണീർ പോലും അടർന്നു വീഴാതെ അവനെ ചേർത്ത് പിടിച്ച അവൻ്റെ ഉമ്മയുടെ മനസ്സ്. ജീവിതത്തിൽ എത്രയോ ചടങ്ങുകളിൽ, വിവാഹവേളകളിൽ, യാത്രകളിൽ, വിദ്യാലയങ്ങളിൽ, കുടുംബക്കാർക്കിടയിൽ ഇത്തരം കുട്ടികളുടെ അമ്മമാർ എത്ര തവണ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടാവും, എത്രമാത്രം കണ്ണുനീർ അവരുടെ കണ്ണിൽ നിന്നും അടർന്നു വീണിട്ടുണ്ടാവും. അങ്ങനെ അങ്ങനെ അവരുടെ കണ്ണീരൊക്കെ വറ്റിപ്പോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയത്. ഇവിടെ നമ്മുടെ കാഴ്ചപ്പാടുകളാണ് മാറേണ്ടത്. ഈ അവസ്ഥയിലുള്ള കുട്ടികൾ പിറന്നു വീഴുന്നത് ആ മാതാപിതാക്കളുടെ കുഴപ്പം കൊണ്ടല്ല, പക്ഷെ അവരെ അകറ്റി നിർത്തുന്ന നമ്മൾ, അവരോട് നൂറായിരം അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന നമ്മൾ, അവരോട് താൽക്കാലികമായിട്ടുള്ള അനുകമ്പ പ്രകടിപ്പിക്കുന്ന നമ്മളാണ് മാറേണ്ടത്. അവർക്ക് വേണ്ടത് സിമ്പതിയല്ല, നമ്മളിൽ ഒരാളായി അവരെ കണ്ട് ഉള്ള ചേർത്ത് നിർത്തലാണ് അവർക്ക് ആവശ്യം. ഇത്തരം കുട്ടികളുടെ എത്രയോ മാതാപിതാക്കൾ ജോലി പോലും ഉപേക്ഷിച്ച് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നുണ്ട്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള വഴിയൊരുക്കലാണ് വേണ്ടത്. അവരുടെ ദുഃഖം മായ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാനാവും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.